നിത്യവും രാവിലെ വീടിന് പുറത്തേക്കിറങ്ങുമ്പോൾ കണ്ണാടിയിൽ നോക്കി ഒന്ന് ചിരിച്ച് മുഖത്തെ സൗന്ദര്യം കണ്ട് സംതൃപ്തി അണയുന്നവരായിരിക്കും മിക്കവരും. ഷേവ് ചെയ്യുന്നതിന് പലരും അധികം സമയം കളയാറില്ല. ഓഫീസിൽ പോകുന്നതിന് മുൻപുള്ള അവസാന മിനിറ്റുകളായിരിക്കും പലപ്പോഴും അതിനായി ഉപയോഗിക്കുക. ഒരു കെയറും ഇല്ലാതെ പെട്ടെന്ന് പണി തീർത്ത് ഓടുന്നവരാണ് പലരും. ഷേവ് ചെയ്യുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറ്റങ്ങൾ കുറച്ചൊന്നുമല്ല ഉണ്ടാകുന്നത്. തണുത്ത വെള്ളത്തിൽ മുഖം നല്ല വൃത്തിയായി കഴുകുക. മുഖത്തെ എണ്ണമയം ഇല്ലാതാക്കാനാണിത്. ഷേവിംഗ് ക്രീം ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് ഉപയോഗിക്കുന്നത് മൂലം ഷേവിംഗ് ബ്ലേഡും നമ്മുടെ മുഖവും തമ്മിൽ നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടാവും. ഹെയറിനെ കൂടുതൽ സോഫ്റ്റ് ആക്കുകയും മുഖത്തുള്ള എണ്ണമയം പോക്കി ഷേവിംഗ് ബ്ലേഡിനെ മുഖത്ത് ഓടി നടക്കുവാൻ സഹായിക്കും. ഇത് ഷേവിംഗ് മൂലം മുഖത്ത് ഉണ്ടായേക്കാവുന്ന ചെറിയ മുറിവുകളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യും. ഷേവിംഗ് ചെയ്യുമ്പോൾ പലരും മുഖം വലിച്ചു പിടിക്കാറില്ല. ഇത് ബ്ലേഡ് കൊണ്ട് മുറിവുണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾക്ക് കാണാവുന്ന വലുപ്പത്തിലാവില്ല ആ മുറിവുകൾ. എന്നാലും പിന്നീട് ആഫ്റ്റർ ഷേവ് ഉപയോഗിക്കുമ്പോൾ എരിയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വലിച്ചു പിടിച്ചാൽ അത് കുറയ്ക്കാം. അതുപോലെ കണ്ണാടിയിൽ നോക്കി മാത്രം ഷേവ് ചെയ്യുക. ആന്റി ഫോ ഗ്ലാസ് ഉപയോഗിക്കുന്നത് ഷേവ് ചെയ്യുമ്പോൾ മിററിൽ ഉണ്ടാവുന്ന ആവി ഇല്ലാതായേക്കും. പലരും ധാരാളം ഷേവിംഗ് ജെൽ ഉപയോഗിക്കുന്നവരാണ്. അതിനു പകരം വളരെ കുറച്ചു മാത്രം ജെൽ ഉപയോഗിക്കുക. എന്നിട്ട് നമ്മുടെ വിരലുകൾ കൊണ്ട് നല്ലവണ്ണം മസാജ് ചെയ്താൽ വളരെ കുറച്ച് ക്രീം അല്ലെങ്കിൽ ജെൽ കൊണ്ട് തന്നെ കാര്യം സാധിക്കാം. കൂടുതൽ ക്രീം ഉപയോഗിക്കുന്നത് സ്കിന്നിനും കേടാണ്. ഇലക്ട്രിക് ട്രിമ്മർ ഉപയോഗിക്കുന്നവർ അത് അൺപ്ലഗ് ചെയ്ത് ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. ഷേവ് ചെയ്ത ശേഷം നല്ല തണുപ്പുള്ള വെള്ളം കൊണ്ട് കഴുകുന്നത് നല്ലതാണ്. അതിനുശേഷം ആഫ്റ്റർ ഷേവ് ഉപയോഗിക്കുന്നതും നല്ലതാണ്. കൂടുതൽ അറിവുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.